മാങ്ങാനം മനോഹരമായ ഗ്രാമം. ഒന്നര നൂറ്റാണ്ട് മുൻപ് വനമായി കിടന്ന ഈ പ്രദേശം ഇന്ന് തീർത്ഥാടന കേന്ദ്രമായിരിക്കുന്നു. പാലക്കൽ തോമാമുൽപാൻ ബന്ധുവീടായ കാളാശ്ശേരിയിൽ പോയപ്പോഴാണ് കൊച്ചു കുര്യാക്കോസിനെ കണ്ടതും അവന്റെ ദൈവവിളി ഇതൽ വിരിഞ്ഞതും. അമ്മേ, ദേവരെ അച്ഛൻ വരുന്നു. എവിടെ? ദേ കണ്ടോ? നിങ്ങൾ ഏത് വീട്ടിലെയാ? ആരുടെ മക്കളാ? ഈ കാണുന്ന വീട്ടിലെയാ, പടിഞ്ഞാറ ചാവറയിലെ. എന്താ പേര് നിങ്ങളുടെ? ഞാൻ കൊച്ചു കുര്യാക്കോസ്, ഇതിന്റെ ജ്യേഷ്ഠങ്ങൾ ജോസഫ് കുഞ്ഞ്. നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഉണ്ട്. ആ, ദൈവം അനുഗ്രഹിക്കട്ടെ. അച്ചോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്നെ പരിചയമില്ലായിരിക്കും. ഞാൻ പാലക്കൽ തോമായച്ചൻ, കുടുംബം പാലയൂരാ. ഇപ്പം പള്ളിപ്പുറം സെമിനാർ നടത്തുന്നു. ഓ, പാലക്കൽ തോമാമൽപാൻ. അതെ, അങ്ങനെ എന്നെ വിളിക്കാറുണ്ട്. അച്ഛനിവിടെ? എന്റെ ഒരു ഇളയമ്മയെ കാളശ്ശേരി കെട്ടിച്ചിട്ടുണ്ട്. മുമ്പ് ഈ ഭാഗത്ത് എവിടെയാണ് അവർ താമസിച്ചിരുന്നത്? ഈയിടെ വീട് മാറിന്ന് കേട്ടു. ഓ, അറിയാം. അരനാഴി അകലെ അവരിപ്പോ താമസിക്കുന്നത്. കാളാശ്ശേരിയായിട്ട് ഞങ്ങൾക്കും ബന്ധമുണ്ട് അച്ചോ. പിള്ളേരെപ്പോഴും ഇവിടെ കയറി ഇറങ്ങുന്നത്. അച്ചോ, ഇതുവഴി വന്ന സ്ഥിതിക്ക് വീട്ടിലേക്ക് ഒന്ന് കയറിട്ട് വാ. സന്തോഷം. തിരിച്ചു വരുമ്പോ ആയിക്കോട്ടെ. കാളാശ്ശേരിയിലേക്കുള്ള വഴി പറഞ്ഞെന്ന വലിയ ഉപകാരമായിരുന്നു. വഴി പറയുന്നത് എന്നാത്തിനാ അച്ചോ? വഴി കാണിച്ചു തരാമല്ലോ. എടാ ജോസഫ് കുഞ്ഞെ, നീ അച്ഛന്റെ കൂടെ കാളാശ്ശേരി വരെ ഒന്ന് ചെല്ല്. എനിക്കും പോണം. കൊച്ചു കുര്യാക്കോസിന് അച്ഛന്റെ കൂടെ പോണം. അതിനെന്താ, അവനും പൊക്കോട്ടെ. കുര്യാക്കോസ് വരൂ, എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. എന്നാ കാര്യം അച്ചു രഹസ്യമായിട്ട് പറയാനുള്ളത്? എന്റെ ആവശ്യം കുര്യാക്കോസ് നിഷേധിക്കില്ലെന്ന് ഞാൻ കരുതട്ടെ. എന്നതാ അച്ചു, എന്നതാണെന്ന് ചോദിച്ചോ. ഞാൻ പള്ളിപ്പുറം സെമിനാരിയുടെ നടത്തിപ്പുകാരനാണെന്ന് അറിയാമല്ലോ. കൊച്ചു കുര്യാക്കോസിനെ കൂടി സെമിനാരി ചേർക്കണമെന്നാ എന്റെ ആഗ്രഹം. കൊച്ചുകുര്യാക്കോസ് ഈ വീടിന്റെ വിളക്കാച്ചോ? എനിക്കറിയാം. എന്നാലും കൊച്ചുകുര്യാക്കോസ് പൗരോഹിത്യത്തിലേക്ക് വിളിക്കപ്പെട്ടതാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. അവന്റെ ദൈവഭക്തിയും ഞാൻ ശ്രദ്ധിച്ചു. ഇടയ്ക്കിടെ പ്രാർത്ഥന ഉരുവിടുന്നത് ഞാൻ കേട്ടു. അച്ഛൻ പറഞ്ഞ നേരം. എന്നാലും അവൻ തീരെ കുഞ്ഞില്ലച്ചു. അവൻ ഈ പ്രായത്തിൽ വിട്ടുവരാൻ ഞങ്ങൾക്ക് പറ്റില്ല. എന്താ മുഖം പാടിയിരിക്കുന്നേ? ഞാനൊരു അഭിപ്രായം പറഞ്ഞെന്നുള്ളു കുര്യാക്കോസ്, വിഷമിക്കണ്ട. എന്നാ ഞാൻ ഇറങ്ങുക. കളിക്കാനും നീന്താനും നാളെ മുതൽ എന്റെ പൊന്നുവാൻ കാണത്തില്ലല്ലോ അല്ലേ? സങ്കടപ്പെടാതിരിക്കാപ്പാ. അപ്പൻ എന്നെ അയക്കുന്നത് ദൈവത്തിന് ശുശ്രൂഷ ചെയ്യാനല്ലേ. എന്നാലും നീ അടുത്തില്ലാതെ എനിക്ക് ഉറക്കം വരത്തില്ല. കുറച്ചു കഴിയുമ്പോ അപ്പൻ അതങ്ങ് ശീലമായിക്കൊള്ളും. നിന്റെ അമ്മയെ ഞാനങ്ങളാണ് സമ്മാനിപ്പിക്കുന്നത്. അവൾ എപ്പോഴും കരച്ചില്ല.
ഞാൻ ദൂരത്തൊന്നും പോകുന്നില്ലല്ലോ. ചേന്നങ്കിരി പള്ളിമേടയിൽ വന്ന എപ്പോഴും എന്നെ കാണാമല്ലോ. ആ, അതാ ഒരാശ്വാസം. അകത്തു പോയി മോം വല്ലതും കഴിക്കേ. പാലക്കലച്ചന് കീഴിൽ പള്ളിപ്പുറം സെമിനാരിയിലെ പഠനം പൂർത്തിയാക്കി 1929 അർത്തുങ്കൽ വിശുദ്ധ അന്ത്രയോസിന്റെ ദേവാലയത്തിൽ വെച്ച് കൊച്ചു കുര്യാക്കോസ് പുരോഹിതനായി. കേരള ക്രൈസ്തവ സഭയുടെ ചരിത്രത്തിൽ നാഴികക്കല്ലായിരുന്നു ആ നാലു പേരുടെയും സംഘം. പാലക്കൽ തോമാമൽപ്പാനും പോരൂക്കര തോമാമൽപ്പാനും ചാവറ കുറിയാക്കോസ് അച്ഛനും കണയാന്തര യാക്കോബ് സഹോദരനും ഒരുമിച്ച് ഭാരതത്തിൽ ഒരു സന്യാസ സഭയ്ക്ക് രൂപം കൊടുത്തു. നമ്മുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിയല്ലോ. മറ്റു മതസ്ഥരായ സഹോദരങ്ങളുടെ മനസ്സിനെ വ്രണപ്പെടുത്തിയിട്ട് പള്ളിയും കോയെന്നേ പണിയണ്ട. സ്ഥലം നോട്ടം തുടങ്ങിയിട്ട് വർഷം രണ്ടായി. പുല്ലരിക്കുന്ന് കണ്ട് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നിട്ടിപ്പോ മറ്റൊരു സ്ഥലം കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ. പോരൂക്കര അച്ഛ, നമ്മൾ വേറൊരു സ്ഥലം കണ്ട് ഓർക്കുന്നില്ലേ? അതൊന്ന് നോക്കിയാലോ. ഓ, ഇപ്പോഴാണ് ഓർത്തത്. കാടുകുറ്റി കൂടാതെ തെളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലം. യാഗോ പറഞ്ഞു ശരിയാ. മധ്യ കേരളത്തിലെ 17 സ്ഥലങ്ങൾ കണ്ടതിനു ശേഷമാണ് അവർ മാന്നാനം കുന്ന് തിരഞ്ഞെടുത്തത്. ആശ്രമം പണി മാന്നാനത്ത് ആരംഭിച്ചു. പക്ഷേ തടസ്സങ്ങളുണ്ടായി. ചാവറാച്ചനെയും പോരൂക്കരാച്ചനെയും വരാപ്പുഴം എത്രാൻ സ്ഥലം മാറ്റി. മാറ്റരുത് എന്ന അപേക്ഷയുമായി ചാവറയച്ചനെത്തി. പള്ളിപ്പുറം പള്ളിയുടെ വികാരസ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കണമെന്ന് അപേക്ഷിക്കാനാണ് ഞാൻ വന്നത്. കാരണം ഞാൻ മാന്നാനത്തുനിന്ന് മാറി നിന്നാ ആശ്രമം പണി മുടങ്ങും. പാലയ്ക്കൽ തോമാമൽപ്പാനച്ചന് സെമിനാരി കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റില്ലെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. പിന്നെയുള്ളത് പോരൂക്കര അച്ഛനും ഞാനുമാണ്. പള്ളികളിലും വീടുകളിലും പിരിവ് നടത്താൻ പോരൂക്കര അച്ഛൻ പോകും. അതുകൊണ്ട് പണികളൊക്കെ നോക്കി നടത്താൻ ഞാൻ മാന്നാനത്ത് താമസിച്ചേ പറ്റൂ. ദയവ് ചെയ്ത് വികാരസ്ഥാനത്ത് നിന്ന് എന്നെ ഒഴിവാക്കി കൽപ്പന ഉണ്ടാകണം. അനുസരിക്കണം, കൽപ്പന അനുസരിക്കണം. പിതാവേ, ഇങ്ങനൊന്നും പറയരുതേ. ഞാൻ മാറി നിന്ന മാന്നാനത്ത് ഒരു പണിയും നടക്കില്ല. ദയവ് ചെയ്ത് കെട്ടിടം പണി തീരുന്നവരെങ്കിലും. നിർത്ത്! ഇങ്ങനെയാണോ സഭാ മേലധ്യക്ഷന്മാരോട് സംസാരിക്കുന്നത്? അനുസരണം എന്തെന്ന് പഠിച്ചിട്ടില്ലേ? തന്നിഷ്ടം പോലെ നടക്കണമല്ലേ. പിതാവേ, ക്ഷമിക്കണം. ഇനി ഒന്നും പറയണ്ട, എന്നൊന്നും കേൾക്കാൻ വേണ്ട. പോയി കൽപ്പന അനുസരിക്കൂ. നമുക്ക് അങ്ങോട്ട് പോയി പ്രിയോരച്ചനെ ഒന്ന് വിളിച്ചാലോ? വേണ്ട, അച്ഛൻ ഇറങ്ങി വരുമോ നോക്കാം. ഈശോമശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എന്തു പറ്റി? നിങ്ങൾ വന്നിട്ട് എന്നെ വിളിക്കാൻ ഞാൻ എന്താ? വിളിക്കാൻ പേടിയായിരുന്നു അച്ഛൻ. പേടിക്കാതെ വന്നത് എന്തിനാന്ന് പറഞ്ഞോളൂ. എന്റെ ചേട്ടന്റെ മകൻ മരിക്കാറായി കിടക്കുക. ദീനം കടുത്തുപോയി, ഇനി രക്ഷയില്ല. എന്നിട്ടാണോ എന്നോട് വിവരം പറയാതെ ഇവിടെ വന്ന് മിണ്ടാതെ നിൽക്കുന്നത്? ഒടുവിലത്ത് ഒപ്പുരക്ഷമ കൊടുക്കണ്ടേ? അതെ അതെ, വേണമച്ചു. അതിന് വിളിക്കാനാ വന്നത്. അച്ഛൻ വരികയല്ലെന്ന് എല്ലാവരും പറഞ്ഞു. എങ്ങനെയാ പോകേണ്ടത്?
വള്ളത്തിൽ അച്ചു വള്ളം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാ വാ നമുക്ക് പോവാം. ആ പത്രോസോ, എടാ പത്രോസേ, ഞാൻ ആ പാപ്പിയുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം. പാപ്പി മരിക്കാറായി കിടക്കുക, അവൻ ഓപ്പറേഷൻ കൊടുക്കണ്ടേ? അയ്യോ അച്ഛ പോകരുത്, മരിക്കാൻ കിടക്കുന്ന ആൾക്ക് വസൂരിയ. അതിനെന്താ പത്രോസേ? വസൂരി പകർന്ന രോഗമല്ലേ അച്ഛോ, ആ വീട്ടിൽ ചെല്ലാൻ പറ്റുമോ? എന്റെ ഈശോ എന്നെ കുറേ ജോലികൾ ഏൽപ്പിച്ചിട്ടുണ്ട്, ആരെയും തള്ളിക്കളയാൻ എനിക്കാവില്ല. വസൂരി പിടിച്ചയാൾക്കും അന്ത്യകൂതാശ കൊടുക്കേണ്ടത് എന്റെ കടമയാണ്. എന്റെ കർത്താവ് എപ്പോഴും എന്നോടുകൂടെയുണ്ട്. ഭാരതീയ മൂല്യങ്ങളെ അങ്ങേയറ്റം ആദരിച്ച ചാവറയച്ചൻ മാന്നാനത്ത് സംസ്കൃത പഠനശാല തുടങ്ങി. തൃശൂർക്കാരനായ ഒരു വാര്യരായിരുന്നു പ്രഥമാധ്യാപകൻ. നമസ്കാരം. ഉറക്കമൊക്കെ ശരിയായോ? അസൗകര്യമൊന്നും ഉണ്ടായില്ലല്ലോ. സുഖമായിട്ട് ഉറങ്ങി. ശാന്തമായ അന്തരീക്ഷത്തില് ഉറങ്ങാതിരിക്കുന്ന എങ്ങനെയാ? ഈശ്വര കൃപ ധാരാളമുള്ള ഈ മാന്നാനംകുന്നിന്റെ ശീതളിമ അനുഭവിച്ചറിഞ്ഞു. ഇവിടെ വന്നതിൽ എന്തെങ്കിലും വൈഷമ്യം? ഈ ചോദ്യം തന്നെ വേദനിപ്പിക്കുന്ന. ഈശ്വര കടാക്ഷം ഉള്ളതുകൊണ്ടാ എനിക്ക് ഇങ്ങോട്ട് വിളിയുണ്ടായത്. വിദ്യ പകർന്നു കൊടുക്കുന്നതില് ദേശഭേദവും ജാതിഭേദവും ഇല്ല. ജീവിതത്തിൽ ഇതിലേറെ ഭാഗ്യം എന്തുണ്ടാവാനാ? അധ്യാപനം ഇന്ന് തന്നെ ആരംഭിക്കുകയല്ലേ? ആവാമല്ലോ, സമയം പാഴാക്കുന്ന എന്തിന്? തൃശൂർ പേരൂരിലെയും തിരുവിതാംകൂറിലെയും സംസ്കാരങ്ങൾ തമ്മിൽ പൊരുത്തപ്പെടുമോ എന്നോർത്ത് അല്പം ഉത്കണ്ഠുണ്ടാവുമല്ലേ? ഹേയ്, അങ്ങനെയൊന്നുമില്ല. സംസ്കാര സമന്വയത്തിലൂടെ അല്ലേ മനുഷ്യ വളർച്ച ഉണ്ടാവൂ. ആ ഞാൻ അധ്യാപനം തുടങ്ങട്ടെ. വരൂ, ഞാനും വരാം. കരാഗ്രേ വസുദേ ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമുലേതു ഗോവിന്ദ പ്രഭാതേ, കരദർശനം സമുദ്രവദനേ ദേവി, സർവഹസ്തന മണ്ഡലേ വിഷ്ണുപത്നി. കേരള കത്തോലിക്ക സഭയുടെ കീഴിൽ ഒരു വിദ്യാലയം പോലും ഇല്ലാതിരുന്ന കാലത്ത് വിദ്യാഭ്യാസ രംഗത്തൊരു വിപ്ലവത്തിന് ചാവറയച്ചൻ കാഹളമോതി. വികാരി ജനറാളായിരിക്കെ ഓരോ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂടം പണിയണമെന്ന് മഹറോൻ ശിഷ്യയ്ക്ക് കീഴിൽ കൽപ്പനയിറക്കി. സവർണർക്ക് മാത്രം വിദ്യാഭ്യാസം സംവരണം ചെയ്യപ്പെട്ട അക്കാലത്ത് ദളിതർക്കും ചാവറയച്ചന്റെ സ്കൂളുകളിൽ പ്രവേശനം ലഭിച്ചു. ഉച്ചക്കഞ്ഞിയും പുസ്തകവും വസ്ത്രവും നൽകിയാണ് അദ്ദേഹം അവരെ പഠിപ്പിച്ചത്. നമുക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ലല്ലോടാ. അതൊക്കെ തമ്പ്രാമാർക്കുള്ളതാ, നമുക്കൊന്നും പറഞ്ഞിട്ടില്ല. നീ മിണ്ടാതിരിക്കുക, ആരെങ്കിലും കേട്ട് നമ്മളെ പിടിച്ചു കെട്ടി തല്ലു. പാവങ്ങളോടുള്ള സ്നേഹത്തിലൂടെ ദൈവസ്നേഹം ജ്വലിക്കും, എപ്പോഴും അത് ഓർമ്മിക്കണം. പാടത്ത് ഉഴവുമാടുകൾക്ക് പകരം മനുഷ്യരെ ഉപയോഗിക്കുന്നുണ്ടല്ലോ പ്രിയവരച്ച. അതെ, ഈശോയുടെ ഉപദേശങ്ങൾ അറിയാമായിരുന്നിട്ടും നമ്മുടെ ആളുകൾ സമസൃഷ്ടികളോടും ദയ കാണിക്കുന്നില്ല. ഈ അനീതിക്കെതിരെ നാം പോരാടണം. ഹേയ്, എന്താ ഈ കാണിക്കുന്നത്? മല്ല, എന്നെ കണ്ടുകൊണ്ട് നീ എന്തിനാ ചാടിയത്? വർണ്ണവിവേചനം എനിക്കില്ലെന്നറിയില്ലേ? നിന്റെ മകനെ നീ എന്താ അക്ഷരം പഠിക്കാൻ വിടാത്തെ? ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമായില്ലേ? പൊറുക്കണേ, പ്രാർത്ഥനെ പള്ളിക്കൂടത്തിൽ വിട്ടാ. വിട്ടാൽ വിശപ്പിനെ? വിശപ്പിന് പള്ളിക്കൂടത്തിൽ നിന്ന് അന്നം കിട്ടിയല്ലോ. എന്റെ കൂടെ പണിക്ക് കിടാത്ത നിന്ന ഇച്ചിരി പറ്റോ? ആലോചിക്കേണ്ട വിഷയമാണല്ലോ. നിന്നെ പോലുള്ളവരുടെ മക്കൾ പള്ളിക്കൂടത്തിൽ വരുന്നതിന് തടസ്സമായി നിൽക്കുന്നത് ഭക്ഷണമാണെന്ന് ഞാൻ നേരത്തെ മനസ്സിലാക്കേണ്ടതായിരുന്നു. മല്ല, നാളെ തന്നെ നിന്റെ കുട്ടിയെ പള്ളിക്കൂടത്തിൽ വിട്ടു, അവൻ അവിടെ നിന്ന് കഞ്ഞി കൊടുക്കും. ഓ, ഈ കുട്ടിക്ക് മാത്രം കഞ്ഞി തയ്യാറാക്കിയ മതിയോ പ്രിയോരച്ച? പോരാ, കഞ്ഞു കുടിക്കാൻ മാർഗമില്ലാത്ത എല്ലാ കുട്ടികൾക്കും നാം കഞ്ഞു കൊടുക്കണം. അതുമൂലം ആരും അക്ഷരം പഠിക്കാതിരിക്കരുത്. കേറി വാ. അയ്യോ വേണ്ട. വാ മല്ല, ഇവിടെ നിന്നോളാമേ. അയ്യോ വേണ്ട അച്ചു, കേറി വരാ. അച്ചു ഏൻ കേറിക്കോളാം, കലപ്പെടുത്തോണ്ട് കേറി വാ. കയറി പോരുമല്ല. ആ
ഭാരതത്തിലാദ്യമായി അനാഥശാല തുടങ്ങിയത് ചാവറയച്ചനാണ്. കൈനഗരിയിൽ യേശുവിന്റെ സ്നേഹത്തിന്റെ പ്രമാണമായിരുന്നു അനാഥാലയം തുടങ്ങാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത്. അവസാന താഴനാളിൽ അണപൊട്ടിയൊഴുകുന്ന സ്നേഹപ്രവാഹത്തിൽ അരുമശിഷ്യന്മാരെ മുക്കി അവരോടരുൾ ചെയ്തു നാഥൻ. ആദ്യ ഭവനമായ മാന്നാനത്തെ തുടർന്ന് കൂനമ്മാവ്, എൽത്തുരുത്ത്, വാഴക്കുളം, അമ്പഴക്കാട്, പുളിങ്കുന്ന്, മുത്തോലി എന്നിവിടങ്ങളിൽ കൊവേന്തകൾ ചാവറയച്ചന്റെ കാലത്ത് തന്നെ ഉണ്ടായി. 1866 കൂനമ്മാവിൽ സ്ത്രീകൾക്കായുള്ള CMC സഭ ആരംഭിച്ചു. 18 രൂപ മൂലധനം കൊണ്ട് തുടങ്ങിയ മഠം ഒരു വർഷത്തിനകം 8000 രൂപ ചെലവഴിച്ച് 2 നിലയിൽ തീർത്തു. ഇന്ന് പഞ്ചഭൂഖണ്ഡങ്ങളിൽ സമർപ്പിത ചേതസ്സുകളായ കന്യകമാർ സേവനമനുഷ്ഠിക്കുന്നു. ക്രാന്തപ്പെട്ടി പനമ്പ് മറ കൊണ്ട് തീർത്ത മഠത്തിന്റെ മാതൃക, ലെയോപോൾഡ് മിഷണറി തയ്യാറാക്കിയ സന്യാസക്രമം എന്ന പുസ്തകം എന്നിവ കാണാം. മുത്തോലിയിലാണ് 2-ാമത്തെ മഠം. പള്ളികളിൽ ഞായറാഴ്ച പ്രസംഗം നിർബന്ധമാക്കിയതും വൈദികരുടെ ധ്യാനം, ഇടവക ജനങ്ങളുടെ ധ്യാനം എന്നിവ തുടങ്ങിയതും ചാവറാച്ചനാണ്. അദ്ദേഹം തുടങ്ങിയ മാസാദ്യ വെള്ളിയാഴ്ച ഭക്തി പാപസങ്കീർത്തനത്തിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും കേരള കത്തോലിക്ക സഭയുടെ വളർച്ചയ്ക്ക് സജീവ സ്രോതസ്സായി മാറി. ഇപ്പോഴിപ്പോഴും കുഞ്ഞെ, നീ എന്തിനാ നിരാശപ്പെട്ടിരിക്കുന്നത്? പ്രിയരച്ച, ഞാൻ പറഞ്ഞോളൂ. പിള്ളേരും കെട്ടികളും ഞാൻ ചെല്ലുന്നു നോക്കിയിരിക്കുക അച്ഛോ. 2 ദിവസമായി അവർ കഞ്ഞി കുടിച്ചിട്ട്. എനിക്ക് പിന്നെ പണിയെടുക്കുന്നേരുന്ന് കഞ്ഞി കിട്ടും. ഇന്നേലും കൂലി കിട്ടുമെന്ന് ഓർത്ത് സന്തോഷിച്ചതാ. ഇന്നും പണി കഴിഞ്ഞു എന്നപ്പോ കൂലിയില്ല. ഞാൻ എന്നാ ചെയ്യും? വിശന്നുകരി പിള്ളേരടുത്തേക്ക് ഞാൻ എങ്ങനെ ചെല്ലുവച്ചോ? കഷ്ടം. ഏത് വീട്ടിലാ നീ പണിതോണ്ടിരിക്കുന്നത്? പീൽപോസ് മുതലാളിയുടെ പറമ്പിലായിരുന്നു പണി. ശരി, നീ വാ, വരൂ, ഞാൻ സംസാരിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. കയറി ഇരുന്നാട്ടെ. ഫിലിപ്പോസ് ഇരിക്കേ. പ്രിയോരച്ച, പിരിവിന് വല്ലതും ആണോ വന്നത്? അറിയിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാമെന്നല്ലോ. പിരിവിനല്ല ഫിലിപ്പോസേ, വേറൊരു കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. ഒരു നേരത്തെ വിശപ്പെടക്കാനായി കരയുന്നവന്റെ കരച്ചിൽ ദൈവം കേൾക്കുന്നുണ്ടെന്ന് ഫിലിപ്പോസ് അറിയണം. പ്രിയോരച്ച, മാരക പാവങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. വേലക്കാരൻ കൂലിക്ക് അർഹനാണ്. അവന്റെ കൂലി പിടിച്ചു വെച്ചാൽ
നീ സമ്പന്നനാകുകയുമില്ല, ദൈവം നിന്നെ പ്രസാദിക്കുകയുമില്ല. അത് പിന്നെ ഫിലിപ്പോസിന് പണിക്കാരുടെ കുടുംബത്തിലെ പട്ടിണിയെപ്പറ്റി അറിയാം. എന്നിട്ടും അവരെ കൂലി കൊടുക്കാതിരിക്കുന്നത് കടുത്ത പാപമാണ്. പാവങ്ങളെ നിന്ദിക്കുകയോ ദ്രോഹിക്കുകയോ അരുത്. വേലക്കാർക്ക് അർഹമായ കൂലി കൊടുക്കണം, അത് വെച്ച് താമസിപ്പിക്കരുത്. ദൈവം പാവങ്ങളുടെ പക്ഷത്താണ്. പാവങ്ങളുടെ കണ്ണുനീർ കണ്ടാൽ ദൈവം നിശ്ചയമായും നിന്നോട് പകരം ചോദിക്കും. പാപ്പ ഇങ്ങ് വാ. നീ അപ്രായ ഒരു പറ നെല്ല് വാങ്ങിച്ചു. ശരി, ഇത് മനസ്സിൽ വെച്ച് നാളെ മുതൽ നീ അവനെ പണിക്ക് വിളിക്കാതിരിക്കരുത്. ഇല്ല അച്ചു. ശബളാപമായ ക്രിസ്മസ് പരിപാടികൾ ചാവറയച്ചൻ ആരംഭിച്ചു. യേശുവിന്റെ മനുഷ്യാവതാരത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ കവിതകൾ രചിച്ചിട്ടുള്ളത് ചാവറയച്ചൻ. വേദനിക്കുന്ന ആരെയും സഹായിക്കാൻ ഇപ്പോഴും സന്നദ്ധനായിരുന്നു ചാവറയച്ചൻ. അയ്യോ വയ്യായേ, അതൊരു വൃദ്ധനാണല്ലോ ഇരിക്കുന്നത്, എന്തു പറ്റിയാവും? ഓ, ക്ഷീണിച്ചിരുന്നതാവും. നമുക്ക് നോക്കാം. സഹോദര, എന്തു പറ്റി? വയറ്റ് കൊളുത്തു പിടിക്കുന്നല്ലോ ഉരുണ്ട് കേട്ടം. സഹിക്കാനാവുന്നില്ല. അയ്യോ, രക്ഷിക്കണേ. വൈദ്യന്റെ അടുത്ത് കൊണ്ടുപോകണമെന്നാ തോന്നുന്നത്. പ്രിയരച്ച, സമയം വൈകുമല്ലേ. സാരമില്ല, അന്നേർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാത്ത ദിവസം ആയുസ് പുസ്തകത്തിലെ കണക്കെ കൂട്ടുന്നതല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആശ്രമത്തിൽ പോയി വില്ലുവണ്ടി കൊണ്ടുവരാൻ പറയും. നമുക്ക് ഇദ്ദേഹത്തെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോകണം. പെട്ടെന്ന് പോയി വരും. ശരി പ്രിയരച്ച. എന്റെ കഴുത്തിൽ തൂങ്ങാമോ, ഞാൻ എഴുന്നേൽപ്പിക്കാം. വില്ലുവണ്ടി കയറി ആശ്രമത്തിലേക്ക് പോവാം. അവിടെ ചെന്ന് വൈദ്യരെ വിളിപ്പിക്കാം. ചാവറയച്ചൻ മരണ വീട്ടിൽ പാടുന്ന പാനയിൽ ഇങ്ങനെ എഴുതി. രോഗിക്കു നൽകുണ ചെയ്യുന്ന നേരത്തിൽ നേരിതു നാഥനെന്നോർത്തുകൊൾക. വൻപനെന്നാകിലും നീചനെന്നാകിലും ഭേദം നീനക്കേണ്ട നാഥൻ തന്നെ. എന്നതു ചേതസി നന്നായി സ്മരിക്കിലോ, നന്ദി അധികരിച്ചൊക്കെ ചെയ്യും. രോഗിയിൽ നിന്നുമേ വീശിടും ദുർഗന്ധം, സ്നേഹത്താൽ സുഗന്ധമായി പകരും. രോഗിക്കു നൽകുണ ചെയ്യുന്ന നേരത്തിൽ നേരിതു നാഥനെന്നോർത്തുകൊൾക. വൻപനെന്നാകിലും നീചനെന്നാകിലും ഭേദം നീനക്കേണ്ട നാഥൻ തന്നെ. ഇന്നു കാണുന്ന പച്ച പുല്ലതു നാളെ തന്നെ മന്ദിച്ചു വരളുന്നു വാടുന്നു സൂര്യോഷ്ണത്താൽ. മെച്ചമായി കണ്ടിടുന്ന പുഷ്പങ്ങൾ പലവിധം ഇച്ഛയായതിനുള്ള ശോഭയും സുഗന്ധവും. എത്രയും ക്ഷണം കൊണ്ടു മാറിപ്പോയി വീണിടുന്നു ചിത്രമായതിനുള്ളോരഴകും മാറിപ്പോകും. പരിശുദ്ധ കന്യാമറിയത്തോട് പുത്രനിർവിശേഷമായി ഭക്തി ചാവറയച്ചനുണ്ടായിരുന്നു. ജീവിത സംഘർഷങ്ങളിൽ യേശുവായിരുന്നു ചാവറയച്ചന്റെ ഏക അഭയം. മലരികളും ചുഴലികളും നിറയുന്ന ജീവിതം
കൊടുങ്കാറ്റടിക്കും മഹാസമുദ്രം ജീവിതയാത്രയിൽ ചുക്കാൻ പിടിച്ചിടും യേശുവാണ് എന്നുടെ അഭയകേന്ദ്രം അഭയകേന്ദ്രം യേശുവിൻ്റെ രൂപം എത്ര മോഹനം യേശുവിൻ്റെ നാമം സ്നേഹസാഗരം യേശുവാണ് സത്യം യേശുവാണ് മാർഗം യേശുവാണ് ജീവൻ ജീവദായകൻ ആ എൻ്റെ പ്രിയമുള്ള അപ്പ ഈ കാര്യങ്ങൾ തന്നെ ഞാൻ വിചാരിച്ച് നിന്റെ തൃപ്പാദത്തിൽ അണയുവാൻ ഭയപ്പെടുന്നു കാരണം ഈ വിധം ഈ പുഴുവായ എന്നെ സ്നേഹിച്ച എന്റെ കർത്താവായ നീ എന്നെ പ്രതി ചെയ്തു പക്ഷെ ഞാൻ നിന്നോട് കാട്ടിയ നന്ദി എന്ത് വിശുദ്ധ പൗലോസിന്റെ വാക്കുകളിൽ സ്നേഹം ഇതാണ് തമ്പുരാനെ നാം സ്നേഹിച്ചു എന്നതല്ല തമ്പുരാൻ നമ്മെ സ്നേഹിച്ചു എന്നതാണ് ഹാ മനോഗുണമേ ഹാ സ്നേഹമേ ഹാ ക്ഷമയുടെ ആഴമേ ശത്രുക്കളായിരുന്നപ്പോ അങ്ങ് ഈ വിധം ഞങ്ങളെ സ്നേഹിച്ചു ഞങ്ങൾക്ക് വേണ്ടി മരിച്ചു അങ്ങനെയെങ്കിൽ അവിടുത്തെ സ്നേഹിപ്പാനായി തന്റെ പക്ക ചെല്ലുന്നുവെങ്കിൽ അവിടുത്തേക്ക് നമ്മെ സ്നേഹിപ്പാൻ കഴിയുമോ ഓരോ വീടുകളിൽ നിന്നും പിടിയരി പിരിച്ചാണ് അഗതികൾക്കും പാവപ്പെട്ടവർക്കും ചാവറയച്ചൻ അരി വിതരണം ചെയ്തത് അച്ഛൻ തമ്പ്രാ വരുമായിരിക്കും എന്നാങ്കിലും കിട്ടുമായിരിക്കും അയ്യോ അങ്ങനെയൊന്നും പറയാതെ കിട്ടാ പ്രിയരച്ചൻ അടിയാങ്ങൾക്ക് എന്നാങ്കിലും കൊണ്ട് തരും അടിയാങ്ങൾക്ക് ഒരു ഘട്ടകാലം വരുമ്പം പ്രിയരച്ചനല്ലാണ്ട് ആര് അടിയാങ്ങൾക്ക് ഒരു സഹായം അച്ഛൻ വരുന്നു ആണ് അച്ഛൻ നിങ്ങൾ വന്നിട്ട് അധിക നേരമായോ ഓഹോ കാത്തു നിന്ന് മടുത്തോ ആശ്രമത്തിൽ പറഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾക്കുള്ള അരി അവിടെ നിന്ന് എടുത്തു തരുമായിരുന്നല്ലോ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വാങ്ങണമെന്നാ അടിയാങ്ങൾക്ക് ആഗ്രഹം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും വരുമ്പോ കർത്താവിനെ മുറുകെ പിടിക്കണം വരൂ മരണത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് ചാവറയച്ചൻ ഒരു കത്ത് തയ്യാറാക്കി മരണശേഷം ഏത് തുറക്കാവൂ എന്ന് കൽപ്പിച്ചേൽപ്പിച്ചു സഭയുടെ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനമായിരുന്നു അത് ചമ്മാച്ച ഒന്നിങ്ങോട്ട് വരൂ ഞാൻ മരിച്ചതിന് ശേഷം മാത്രമേ ഈ കവർ പൊട്ടിക്കാവൂ എന്ന് വികാരി അച്ഛനോട് പറയണം വഴിയും സത്യവും ജീവനുമായിടും വരദായക നിന്റെ വരവും കാത്ത് വഴിയും സത്യവും ജീവനുമായിടും വരദായക നിന്റെ വരവും കാത്ത് മരണമാം സാഗര തീരത്തിരിക്കുന്നു നിന്യാന പാത്രവും കാത്തുകാത്ത് വഴിയും സത്യവും ജീവനുമായിടും വരദായക നിന്റെ വരവും കാത്ത് മരണസമയത്ത് ആത്മപിതാവായ ലെയോപോൾഡ് മിഷണറി സമീപം നിന്നിരുന്നു അദ്ദേഹം മരണശേഷം ചാവറയുടെ ലഘു ജീവചരിത്രവും ചാവറയച്ചൻ എഴുതിയ ആത്മാനുതാപം എന്ന കാവ്യവും പ്രസിദ്ധീകരിച്ചു കവിയും എഴുത്തുകാരനുമായിരുന്നു ചാവറയച്ചൻ ആത്മാനുതാപം എന്ന മഹാകാവ്യവും മരണവീട്ടിൽ പാടുന്നതിനുള്ള പാന അനസ്താസ്യായിയുടെ രക്തസാക്ഷ്യം എന്നീ ഖണ്ഡകാവ്യങ്ങളും അദ്ദേഹം രചിച്ചു ധ്യാനസല്ലാപങ്ങൾ നാളാഗമങ്ങൾ നല്ല അപ്പന്റെ ചാവുരുൾ എന്നീ ഗ്രന്ഥങ്ങളും അദ്ദേഹത്തിന്റേതാണ് ചാവറയച്ചൻ വാഴപ്പിണ്ടിയിൽ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച പ്രസ് മാധ്യമരംഗത്തെ നിസ്തുല സ്മാരകമാണ് മലയാളത്തിലെ പ്രഥമ ദിനപത്രമായ നസ്രാണി ദീപിക ആദ്യത്തെ രണ്ട് പതിറ്റാണ്ടുകൾ ഈ പ്രസിലാണ് അച്ചടിച്ചത്
വാഴ്ത്തപ്പെട്ട ചാവറയച്ചനെ ബഹുമാനിച്ച് ഭാരത സർക്കാരിനു വേണ്ടി ഇന്ത്യൻ പ്രസിഡന്റ് തപാൽ സ്റ്റാമ്പ് പ്രസിദ്ധം ചെയ്തു.